ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ UDF നേതാക്കൾക്കിടയിൽ ഏകാഭിപ്രായം രൂപപ്പെടുത്താൻ ഇനിയും ആയിട്ടില്ല. വിഷയത്തിൽ UDFലെ ഘടകകക്ഷികളായ മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും വ്യത്യസ്ത നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാകട്ടെ 80-20 അനുവാദം തുടരുമെന്ന നിലപാട് സ്വീകരിക്കുന്നത് ആശയക്കുഴപ്പത്തിന് ഇടയാക്കുന്നു. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും പാലളി മുഹമ്മദ് കമ്മിറ്റി റിപ്പോർട്ടും മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി നിയോഗിച്ചതാണെന്ന് VD സതീശൻ പറയുന്നു. പിന്നീട് ലത്തീൻ വിഭാഗത്തിനും പരിവർത്തന ക്രൈസ്തവർക്കും നൽകാൻ ശുപാർശ ചെയ്യുകയായിരുന്നു. ഇന്ന് മൂന്ന് വിഭാഗത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം കുറയ്ക്കരുതെന്നാണ് UDF നയമെന്നാണ് VD സതീശൻ പറയുന്നത്. എത്ര സ്കോളർഷിപ്പാണോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടർന്നും ലഭ്യമാക്കണം. മുസ്ലിം ന്യൂനപക്ഷ മാനേജ്മെന്റ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സതീശൻ നിലപാട് വ്യക്തമാക്കിയത്. മറ്റുള്ള ന്യൂനപക്ഷ സമുദായാംഗങ്ങൾക്ക് വേറെ പദ്ധതി നടപ്പിലാക്കണമെന്നുമാണ് UDF ആവശ്യപ്പെടുന്നത്. ന്യൂനപക്ഷാവകാശങ്ങൾ നോട്ടിഫൈ ചെയ്ത് എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും ആനുപാതികമായി നൽകണമെന്നും വ്യക്തമാക്കുന്നു. വിഷയത്തിൽ ഇടതുമുന്നണിക്ക് വ്യക്തതയില്ലെന്ന ആക്ഷേപവും സതീശൻ ഉയർത്തുന്നു. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ക്രെഡിറ്റ് നഷ്ടപ്പെടാതിരിക്കാനാണ് പാലളി കമ്മിറ്റിയെ നിയോഗിച്ചതെന്നും സതീശൻ വ്യക്തമാക്കുന്നു. വിഷയത്തെ വർഗീയവൽക്കരിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും സതീശൻ കുറ്റപ്പെടുത്തുന്നു. അതിനാൽ വിവേകപൂർവ്വം സംയമനത്തോടെ വേണം പ്രശ്നത്തെ നേരിടാനെന്ന നിലപാട് സതീശൻ സ്വീകരിക്കുന്നു. വിഷയത്തിൽ UDFനുള്ളിലെ ആശയക്കുഴപ്പമാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്. വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ഫണ്ട് വിതരണത്തിനുള്ള വിവേചനം വർഷങ്ങളായി ചൂണ്ടിക്കാട്ടി വരികയായിരുന്നു. അതിനിടെയാണ് ഹൈക്കോടതി 80-20 അനുപാതം റദ്ദാക്കിയത്. വിധിയെ ക്രൈസ്തവ സഭകൾ ഒന്നാകെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്നാൽ ക്രൈസ്തവ വിഭാഗത്തിന്റെ വികാരം മാനിക്കാതെയുള്ള അഭിപ്രായ പ്രകടനമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് ഏറെ വേദനാജനകമായിട്ടുള്ളത്. ഷെക്കനീസ് ബ്യൂറോ കോഴിക്കോട്.